ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഹെൽത്തിസ് വെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പ്രമേഹം എന്താണെന്നും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് പ്രമേഹത്തെ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താം എന്നതിനെക്കുറിച്ചും നോക്കാം നമ്മുടെ ശരീരത്തിന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് നാം നിത്യേന കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തിൽ നിന്നാണ് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതോടെ അന്നജം ഗ്ലൂക്കോസായി മാറി രക്തത്തിൽ കലരുന്നു രക്തത്തിൽ കലരുന്ന ഗ്ലൂക്കോസിനെ ശരീരകലകളുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വിധത്തിൽ കലകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ സഹായം ആവശ്യമാണ് ഇൻസുലിൻ ഹോർമോൺ അളവിലോ ഗുണത്തിലോ കുറവായാൽ ശരീര ക കലകളിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ ആങ്കിരണം കുറയുന്നു ഇത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ നില കൂട്ടാൻ കാരണമാകും രക്തഗ്ലൂക്കോസിൻ്റെ അളവ് ഒരു പരിധിയിലധികമായാൽ മൂത്രത്തിൽ ഗ്ലൂക്കോസ് കണ്ടു തുടങ്ങും ഈ രോഗാവസ്ഥയാണ് പ്രമേഹം പ്രമേഹത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നോക്കാം ഒന്നാമത്തേത് പാരമ്പര്യ ഘടകങ്ങൾ പ്രമേഹത്തിന് കാരണമാകുന്ന ജിനുക്കൾ വഹിക്കുന്നവരുടെ കുടുംബാംഗങ്ങളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ് അതായത് അച്ഛന് അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിലും മക്കളിലേക്ക് അതുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പൊണ്ണത്തടിയുള്ള ആളുകളിൽ പ്രമേഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ രക്തക്കുഴലുകളുടെ പ്രശ്നം മാനസിക പിരിമുറുക്കം ക്ഷീണം വൈറസ് ബാധ അപകടങ്ങൾ ഇതൊക്കെ ഈ പ്രമേഹമുണ്ടാകുന്നതിനുള്ള കാരണങ്ങളിൽ പെടുന്നതാണ് പ്രമേഹത്തിൻ്റേതായിട്ട് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളുണ്ട് അപ്പം അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ഒരു കാരണങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയുക ഇതൊരു നല്ല ലക്ഷണമല്ല നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനം ആവശ്യത്തിന് നടന്നില്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും ഗ്ലൂക്കോസ് കൂടുന്നതോടെ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കില്ല ശരീരത്തിലെ മസിലുകളെ തന്നെ ഉപയോഗിച്ച് ഊർജ്ജം നേടാൻ തുടങ്ങും ഇതോടെ ശരീരം അസാധാരണമാവിധം ശോഷിച്ചു തുടങ്ങും കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം കാണുക അതുപോലെ തന്നെ കക്ഷങ്ങളിലുമൊക്കെ മുമ്പില്ലാത്ത വിധം ഇരുണ്ട പാടുകളൊക്കെ കണ്ടെങ്കിൽ നമ്മളതെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ശ്വാസത്തിന് പഴത്തിൻ്റെ ഗന്ധമുണ്ടാകുക അതായത് നമ്മുടെ വിയർപ്പിനും ശ്വാസത്തിനുമൊക്കെ സ്വാഭാവികമായിട്ട് ഗന്ധമുണ്ട് ശരീരത്തിൽ പ്രമേഹത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ശരീരത്തിലെ കീറ്റോൺ ബോഡികൾ വളരെയധികം അപകടകരമായ നിലയിൽ വർധിക്കുന്നു ഇങ്ങനെ വർധിക്കുന്നത് പലപ്പോഴും രക്തത്തിലും അതുപോലെ തന്നെ മൂത്രത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ ഫലമായി നമ്മുടെ ശ്വാസത്തിന് പഴത്തിൻ്റെ ഗന്ധമായിരിക്കും കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടുന്നത് പ്രമേഹത്തിൻ്റെ സൂചനയാകാം അതുപോലെ തന്നെ കൈകാൽ വേദന മുറിവുകൾ ഉണങ്ങാൻ വൈകുന്നത് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം സങ്കടം ഇതൊക്കെ നമ്മുടെ ബ്ലഡ് ഷുഗറിലെ വ്യത്യാസം കൊണ്ട് സംഭവിക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക അതുപോലെ തന്നെ മുമ്പില്ലാത്തതുപോലെയുള്ള ദാഹം വിശപ്പ് ഇതൊക്കെ ഈ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ് പ്രമേഹം ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് അതിനെ നന്നായി കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം മുടങ്ങാതെയുള്ള രക്തപരിശോധന അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് രോഗം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ് ഈ അളവ് കൂടുതലായാലും അതുപോലെ തന്നെ നന്ദി കുറവായാലും അപകടകരമാണ് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും എച്ച് ബി എവൻ സി പരിശോധിക്കണം ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എല്ലായ്പ്പോഴും ആരോഗ്യകരമായ അളവിലാണോ എന്നറിയാൻ സഹായിക്കുന്നതാണ് ഈ പരിശോധന കൃത്യസമയത്ത് മറക്കാതെ മരുന്ന് കഴിക്കുകയാണ് പ്രമേഹ രോഗികൾ ചെയ്യേണ്ട പ്രധാന കാര്യം അത് ഗുളികയാണെങ്കിലും അതുപോലെ തന്നെ ഇൻസുലിൻ ആണെങ്കിലും അത് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് സമയത്ത് എടുക്കാൻ ശ്രദ്ധിക്കണം സമയം തെറ്റി കഴിക്കുന്നത് രോഗനിർണയത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് പ്രമേഹം വേണ്ട രീതിയിൽ നിയന്ത്രിച്ചു നിർത്തിയില്ലെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയുമാണ് ചെയ്യേണ്ടത് നാരുകൾ അടങ്ങിയതും പൊട്ടാസ്യവും മറ്റു അടങ്ങിയതുമായ ഭക്ഷണം നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വൃക്കകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്ന പരിശോധനകളും നടത്താവുന്നതാണ് പ്രമേഹ രോഗികൾക്ക് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാനുള്ള സാധ്യത ഏറെയാണ് ഈ അവസ്ഥ ഹൃദയ ദമനികൾക്ക് കട്ടികൂട്ടാനും അതുവഴി ഹൃദരോഗമുണ്ടാകാനും ഇടവരുത്താറുണ്ട് മധുരം വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ തുടങ്ങി കൊഴുപ്പ് കൂടിയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുകയാണ് പോമ്പഴി പകരം മത്സ്യം തവടോടു കൂടിയ ധാന്യങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഒറ്റയടിക്ക് കുറേയധികം ഭക്ഷണം പ്രമേഹ രോഗികൾ കഴിക്കുന്നത് നല്ലതല്ല മൂന്ന് നേരത്തെ പ്രധാന ഭക്ഷണത്തിനിടയിൽ രണ്ട് മൂന്ന് മണിക്കൂർ ഇടപെട്ട് ലഘുഭക്ഷണം കഴിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് പതിവായിട്ടുള്ള വ്യായാമം പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ദിവസവും ചുരുങ്ങിയത് മുപ്പത് മിനിറ്റ് വെച്ചെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കണം ശരീരഭാരം കൂടുന്നത് ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ള ശരീരഭാരം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രദ്ധിക്കണം പ്രമേഹം വരുന്നതിന് മുൻപുള്ള ശരീരഭാരത്തിൻ്റെ പത്ത് ശതമാനമെങ്കിലും കുറയ്ക്കുന്നത് ഏറെ ഗുണം ചെയ്യുന്നതാണ് പ്രമേഹ രോഗികൾക്ക് കാലിന് വ്രണമുണ്ടായാൽ ഉണങ്ങാൻ കാലതാമസം ഉണ്ടാക്കും ഇത് കാല് മുറിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് വരെ എത്താറുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ എപ്പോഴും ചെരുപ്പ് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ പാദങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യണം പുകവലി ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുമെന്നതിനാൽ ഹൃദ്രോഗ സാധ്യത കൂടുതലുള്ള പ്രമേഹ രോഗികൾക്ക് ഈ ദുശീലം അപകടകരമാണ് പുകവലി ശീലമുള്ളവർ ക്രമേണ ഇത് കുറിച്ച് പൂർണ്ണമായും നിർത്താൻ ശ്രദ്ധിക്കണം കൃത്യമായിട്ടുള്ള ജീവിതശൈലിയും ഭക്ഷണ രീതിയും തന്നെയാണ് നമുക്ക് പ്രമേഹത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നത് അതുകൊണ്ട് ഇനി നമുക്ക് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഇങ്ങനെ നമ്മൾക്ക് പ്രമേഹത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നത് എന്ന് നോക്കാം ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക ഗോതമ്പ് കഴിക്കുന്നതാണ് നല്ലത് കാരണം അരി ആഹാരം കൂടുതൽ കഴിക്കുന്നത് പലപ്പോഴും പ്രമേഹം വർദ്ധിപ്പിക്കാൻ കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി അരി ആഹാരം ഒഴിവാക്കി ഗോതമ്പ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം വെള്ളരിക്ക കുമ്പളങ്ങ കോവയ്ക്ക പടവലങ്ങ വെണ്ടയ്ക്ക മത്തങ്ങ എന്നീ പച്ചക്കറികളൊക്കെ നമുക്ക് അരിഞ്ഞ് തേങ്ങയൊക്കെ ചേർത്ത് പുഴുക്ക് പോലെയൊക്കെ കഴിക്കാവുന്നതാണ് അത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മികച്ച ഭക്ഷണമാണ് ദിവസവും ശീലമാക്കിയാൽ അത് പ്രമേഹത്തെ കുറയ്ക്കുന്നതിന് സഹായിക്കും മുരിങ്ങയില പടവലം പാവയ്ക്ക തേൻ ചെറുപയർ മലർ മോര് എന്നിവയെല്ലാം നല്ലതാണ് ഇതെല്ലാം പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് പലപ്പോഴും ആരോഗ്യത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു മാത്രമല്ല പ്രമേഹത്തെ ഇത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താനും സഹായിക്കുന്നതാണ് ഉലുവ വറുത്ത് പൊടിച്ച് ആഹാരമുണ്ടാക്കി കഴിക്കുന്നത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് ഉലുവ ഇട്ട വെള്ളം കുടിക്കുന്നത് ഒക്കെ വളരെ നല്ലതാണ് വെളുത്തുള്ളി മഞ്ഞൾ കറിവേപ്പില എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇവയ്ക്കെല്ലാം പ്രമേഹം നിയന്ത്രിക്കുന്നതിനും പ്രമേഹത്തിൽ നിന്ന് ശരീരത്തെ ചെറുക്കുന്നതിനുമുള്ള കഴിവുണ്ട് ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ദഹനം കൂടി ശ്രദ്ധിക്കണം എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം വേണം കഴിക്കാൻ വയറ് നിറച്ച ആഹാരം കഴിക്കുന്ന രീതി ഒഴിവാക്കുക വിശപ്പ് മാറുന്ന തരത്തിൽ മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം കൊഴുപ്പ് കൂടുതലുള്ള മത്സ്യമാംസങ്ങൾ തൈര് ശർക്കര പഞ്ചസാര പാൽ തുടങ്ങിയവ പരമാവധി ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണേ അതുപോലെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്